സങ്കീർത്തന പുസ്തകത്തിൻ്റെ 119 അധ്യായം അതിൻ്റെ 130 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നിടത്ത് സൗഖ്യത്തിൻ്റെയും കൃപയുടെയും അത്ഭുത അഭിഷേകത്തിൻ്റെ പ്രകാശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് ഒഴുകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹാലലൂയ, സ്വരമുയർത്തി ഹാലലൂയ, ജീവനോടെ ഹാലലൂയ. കർത്താവിൻ്റെ തിരുവചനം ഇന്ന് നാമമായി പങ്കുവെക്കുന്നത് കോട്ടയം ക്രിസ്ത്യൻ ശുശ്രൂഷകളുടെ ആരംഭകരിൽ ഒരാളും കഴിഞ്ഞ 30 വചനവേദിയിൽ അതിശക്തമായി കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ബ്രദർ തോമസ് കുര്യനാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം അതിരൂപതയുടെ ധ്യാന സെൻ്ററായ തുവാനീസ ധ്യാന സെൻ്ററിലെ ശുശ്രൂഷകനാണ്. കരങ്ങളടിച്ച് ഈ വചനവേദിയിലേക്ക് ആ സ്നേഹത്തോടെ ബ്രദറിനെ സ്വാഗതം. പ്രിയമുള്ളവരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ പുതിയ വർഷത്തിൽ, ഈ വർഷം മുഴുവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്ന പല വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹം ആവശ്യമാണ് ജീവിതത്തിൽ. അല്ല, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്തവർ അല്ലെ പറയാത്തവർ ഇവരുടെ ആരുമില്ല അല്ലേ? ആണോ? സ്ത്രീകളാണെങ്കിൽ അമ്മച്ചിമാരാണെങ്കിൽ ഒന്നല്ല, ഒരു 100 എൻ്റെ ദൈവമേ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കളില്ല. ഒരു 100 പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. എന്നാൽ ഈ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവോ? പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിന് ഒരു വഴിയുണ്ട്. പ്രൈസലോ, അനുഗ്രഹത്തിന് ഒരു വഴിയുണ്ട്. അത് പറഞ്ഞ്, അനുഗ്രഹത്തിന് ഒരു വഴിയുണ്ട്. പ്രൈസലോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബൈക്ക് കയറണമെങ്കിൽ ബൈക്ക് കയറാനുള്ള ഒരു വഴി വേണം. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ബൈക്ക് കയറണമെങ്കിൽ ബൈക്ക് കയറാനുള്ള വഴിയെങ്കിലും വേണം. ആ വഴി വെട്ടേണ്ടത് നിങ്ങളാ. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? അയൽവക്കംകാരൻ പറമ്പ് തരികയല്ല, അവർ വെട്ടി തരികയല്ല, അത് വെട്ടേണ്ടത് നിങ്ങളാ. കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, കാറ് കയറണമെങ്കിൽ ആദ്യം കാറ് കയറ്റാനുള്ള ഒരു വഴി വെട്ടണം നമ്മൾ. ആണോ? ശരിയാണോ? ഇനി കുറേ കൂടെ വലിയൊരു അനുഗ്രഹം വേണം. എനിക്കൊരു ഒരു ബസ്സാ വേണ്ടിയതെങ്കിൽ ബസ് കയറാൻ മാത്രമുള്ള വലിപ്പമുള്ള ഒരു വഴി നിന്റെ വീട്ടിലേക്കുണ്ടെങ്കിലേ ആ ബസ് നിന്റെ വീട്ടിലേക്ക് വരികയുള്ളൂ. ഒരു സൈക്കിൾ പോലും കയറിയാലാത്തവൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഇന്നോവ കാറ് വേണമേ, വണ്ടി വേണമെന്ന്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയുണ്ട്. വഴി ഇല്ലാതെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അനുഗ്രഹം ദൈവം തരാൻ തയ്യാറാണ്, പക്ഷെ വഴി വെട്ടേണ്ടത് നിങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൈ ഉയർത്തി പറഞ്ഞു, അങ്ങോട്ട് അഭിഷേകത്തോടെ പറഞ്ഞു. അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാൻ തയ്യാറാ. എന്നാൽ ആ അനുഗ്രഹം വരുവാൻ തക്കവിധം വഴി വെട്ടേണ്ടത് നിങ്ങളാണ്. വഴി ഇല്ലാതെ അനുഗ്രഹം വരികയല്ല. പലരും വഴിവെട്ടാതെ ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, വീട് തരണമേ, അത് തരണമേ, സൗഖ്യം തരണമേ, വിസ ശരിയാക്കണമേ. പക്ഷെ വഴിവെട്ടിയിട്ടില്ല. ഏതാണ് ഈ വഴി? അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേട്ടിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും.
വിശുദ്ധപത്രോസ്ലിയ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുന്ന ഒരു വചനം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആ വചനത്തിന്റെ അവസാന ഭാഗമാണ് കുറച്ചു മുമ്പ് നമ്മൾ കേട്ടിരുന്നത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഹലോ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, പറയുക, പറ അനുഗ്രഹം പ്രാപിക്കാൻ. ഓ പ്രൈസ് ദ ലോർഡ്, അനുഗ്രഹത്തിന് വേണ്ടി വിളി കിട്ടിയവരാ നമ്മൾ. അനുഗ്രഹത്തിന് നമ്മൾ അവകാശികളാ. യെസ്. എന്നാൽ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ വിളി കിട്ടിയ നാം എങ്ങനെയാണ് ഈ വിളി അല്ലെങ്കിൽ ഈ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്? അതാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അവിടെ ഇങ്ങനെയാ വചനം പറയുന്നത്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ. പ്രൈസ് ദ ലോർഡ്. അവരെ അനുഗ്രഹിക്കുവേൻ. ഒന്ന് എല്ലാവരും നേറ്റ് പറഞ്ഞേ, തിന്മയ്ക്ക് പകരം, ഉറക്കെ പറഞ്ഞോ, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ അവരെ അനുഗ്രഹിക്കുവേൻ, അവരെ അനുഗ്രഹിക്കുവേൻ. എന്തെന്നാൽ അനുഗ്രഹം അവകാശമാക്കാൻ വിളി കിട്ടിയവരാണല്ലോ നിങ്ങൾ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോ അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. എന്നാൽ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്ന ആ വഴിവെട്ടലാണ് അതിന്റെ മേളി പറയുന്ന കാര്യം. ഏത് അനുഗ്രഹത്തിനും പ്രിയമുള്ളവരെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയില്ലാതെ അനുഗ്രഹമില്ല. വെറുതെ ദൈവം അനുഗ്രഹിക്കുകയല്ല, വഴിയാ പോകുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയല്ല. ഏത് അനുഗ്രഹത്തിനും ഒരു വ്യവസ്ഥയുണ്ട്, ഒരു വഴി വെട്ടണം. അത് നമ്മളാ ചെയ്യേണ്ടത്. അനുഗ്രഹം അവകാശമായി വിളിക്കപ്പെട്ട നമുക്ക് ഈ അനുഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? തിന്മയ്ക്ക് പകരം, പറ ചേച്ചി, തിന്മയ്ക്ക് പകരം തിന്മയോ, ഉറക്കെ പറ, നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ അവരെ എന്നാ ചെയ്യണം? ശപിക്കണം, ശപിക്കണം. ആണോ? അനുഗ്രഹിക്കണം. ഹലോ, നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ വീടിനെ അനുഗ്രഹിക്കണം, എൻ്റെ പശുവിനെ അനുഗ്രഹിക്കണം, കോഴിയെ അനുഗ്രഹിക്കണം, സൈക്കിളിനെ, വാഹനത്തെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, എൻ്റെ കൊച്ചുമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഭാര്യയെ അനുഗ്രഹിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അപ്പനെ നിങ്ങൾ എത്ര പ്രാവശ്യം അനുഗ്രഹിച്ചു? അയൽവക്കത്തുള്ളവരെ എത്ര പ്രാവശ്യം നിങ്ങൾ അനുഗ്രഹിച്ചു? ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ അവരുടെ തലയിൽ കവിച്ച് നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? അനുഗ്രഹിക്കാൻ നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ, നിങ്ങൾക്കത് ശീലമില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാ പ്രിയമുള്ളവരെ എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചോ, നീ എന്നെ അനുഗ്രഹിച്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെയാ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഇറക്കെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഭവനത്തിലുള്ള, അവർ ശത്രുക്കളല്ലല്ലോ നമുക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, മക്കളെ, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ, അനുഗ്രഹിക്കാറുണ്ടോ? അങ്ങനൊരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതില്ലാത്തവർ എന്തിനാ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിവെട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന
വഴി നിങ്ങൾ വെട്ടിയാൽ അനുഗ്രഹം വന്നോളും. എന്താണ് ആ വഴി? നിങ്ങൾ ആദ്യം വാ തുറന്ന് അനുഗ്രഹിച്ചു തുടങ്ങ്. തിന്മയ്ക്ക് പകരം പറഞ്ഞു ഉറക്കെ പറ തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ. നമ്മൾ എന്താ കൊടുത്തോണ്ടിരിക്കുന്നത് പറ? സത്യം പറ, നിങ്ങൾ എന്നാ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മളെ ഒരാൾ കളിയാക്കിയാൽ, നമ്മളെ നിന്ദിച്ചാൽ, നമ്മളെ പരിഹസിച്ചാൽ, എന്തെങ്കിലും നമ്മളെ നോക്കി കുറ്റം പറഞ്ഞാൽ, മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ ഭർത്താവിനോടുള്ള എൻ്റെ പ്രതികരണം, എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ പ്രതികരണം, എൻ്റെ കൂടെയുള്ളവരോടുള്ള, എൻ്റെ മക്കളോടുള്ള എൻ്റെ പ്രതികരണം എന്താ? അനുഗ്രഹത്തിൻ്റെതാണോ? പ്രൈസലോ അനുഗ്രഹത്തിൻ്റെ ഭാഷയാണോ, അനുഗ്രഹത്തിൻ്റെ ഭാഷാ ശൈലിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കാതെ ധ്യാനസ്ഥലത്ത് വരുമ്പോൾ, ആത്മീയ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഹല്ലേലൂയ്യ. പറഞ്ഞു ഹല്ലേലൂയ്യ. ഒച്ചയൊക്കെ കുറഞ്ഞു പോയല്ലോ. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. നമുക്ക് കറക്ഷൻസ് ഒക്കെ തരുമ്പോൾ നമുക്ക് ഒച്ചയൊക്കെ കുറയും. അല്ലേലൂയ്യയുടെ ഒച്ച ഹൃദയമായി പോകും. പ്രൈസലോ. നമ്മൾ പള്ളി വരുമ്പോൾ വലിയ കുരിശ് വരയ്ക്കും, ഹോട്ടലിൽ കയറുമ്പോഴോ കുരിശ് വലുത് ചെറുതായി പോയി. പ്രൈസലോ. ധ്യാനകേന്ദ്രത്തിനകത്ത് മുട്ടൻ ഹല്ലേലൂയ്യ പറയും, പുറത്തോട്ട് ഇറക്കുമ്പോഴോ ചെറിയ ഹല്ലേലൂയ്യ. അത് പോരാ, ഉറക്കെ ഒരു ഹല്ലേലൂയ്യ പറഞ്ഞേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ ഒരാൾ നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ, കുറ്റപ്പെടുത്തിയാൽ, പരദൂഷണം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നമ്മളെ കളിയാക്കുന്നു എന്ന് തോന്നിയാൽ, അവരെ അതേപടി തിരിച്ചു ചെയ്യരുത്. എടാന്ന് വിളിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയും? സാധാരണ പറ, എടാന്ന് വിളിച്ചാ ഏ ആ പോടാന്ന് ഞങ്ങൾ കോട്ടയംകാർ പറയും. എന്താടാന്ന്? എന്താ പറഞ്ഞേ? അങ്ങനെ പറയുന്നേ. അങ്ങനെ പറഞ്ഞാലേ ഇല്ല തലയ്ക്ക് മേലിൽ കയറാതിരിക്കുള്ളൂ. മനസ്സിലായ? എടാന്ന് വിളിക്കുമ്പോഴേ എന്താടാന്ന് പറഞ്ഞാൽ അവൻ അമങ്ങിക്കോളും. മനസ്സിലായ? അപ്പൊ നമ്മുടെ ശൈലി അതാ. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് പറ? വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അവരെ നിങ്ങൾ, അയ്യോ പറ, അവരെ നിങ്ങൾ അനുഗ്രഹിക്കുവീൻ. കാരണം അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി, അനുഭവിക്കുന്നതിന് വേണ്ടി വിളി കിട്ടിയ നാം, വിളിക്കപ്പെട്ട നമ്മിൽ നിന്ന് അനുഗ്രഹമേ പുറത്തോട്ട് വരാവൂ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹത്തിന് വേണ്ടി വിളി കിട്ടിയ നമ്മുടെ വായിൽ നിന്ന്, നമ്മിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് അനുഗ്രഹമാണ്. നീ അനുഗ്രഹം കൊടുക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഹലോ, മനസ്സിലായ? നിന്ദനത്തിന് പകരം നിന്ദനമോ, തിന്മയ്ക്ക് പകരം തിന്നിന്മയോ? അമ്മായിമ്മയോട് എങ്ങനെയാ പരിപാടി? മരുമോളോട് എങ്ങനെയാ പെരുമാറുന്നേ? ആ ഇവിടെ വരുമ്പോ ഭയങ്കര പ്രാർത്ഥന, എൻ്റെ ഈശോയേ. അല്ലേ, ഇവിടെ വരുമ്പോ നല്ല ഭാഷയാ, വീട്ടോട്ട് വരുമ്പോഴോ എന്നാ ഭാഷയാ? ദൈവം എപ്പോഴും നമ്മളെ നോക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രാർത്ഥനാ സ്ഥലത്ത് വരുമ്പോൾ, പള്ളിക്കകത്ത് വരുമ്പോൾ, ധ്യാനകേന്ദ്രത്തിനകത്ത് വരുമ്പോൾ, നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന ഭാഷാശൈലിയോ ശബ്ദമോ അല്ല ദൈവം നോക്കുന്നത്, മാർക്കിടുന്നത്. പിന്നെയോ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ജോലിസ്ഥലത്ത് നാച്ചുറലായി നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന ഭാഷകൾ എന്താ, സംസാരശൈലി എന്താ, അതാണ് ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നത്. അതാണ് നിങ്ങളുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഹല്ലേലൂയ്യ. പള്ളിക്കകത്ത് നിങ്ങൾ കാണിക്കുന്നതല്ല നിങ്ങളുടെ ആധ്യാത്മികത. പിന്നെയോ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ അടുക്കളയിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ വായിൽ നിന്ന് നാച്ചുറലായിട്ട് പുറത്തോട്ട് വരുന്ന വാക്കുകൾ എന്താണ്, അതാണ് നിന്റെ ആധ്യാത്മികത. ദൈവം അതിനെ മാർക്കിടുന്നത്.
ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ പോരത്, ഹല്ലേലൂയ. പറ അഭിഷേകത്തോട് പറ, അനുഗ്രഹം പ്രതീക്ഷിച്ചു വരുന്ന, ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വായിൽ നിന്ന് ആദ്യം അനുഗ്രഹത്തിൻ്റെ ഭാഷ നിങ്ങൾ പറഞ്ഞു തുടങ്ങ്, അനുഗ്രഹിച്ചു തുടങ്ങുക. ആദ്യം വീട്ടിൽ ആരംഭിക്കട്ടെ. ആദ്യം അപ്പനെ, ഭർത്താവിനെ, ഭാര്യയെ അനുഗ്രഹിച്ചിട്ടുണ്ടോ ചേട്ടാ? ഒന്ന് ഓർത്ത് നോക്കി, എന്തെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ച ആ സമയത്ത് പറഞ്ഞു കാണും, നീ സുന്ദരി അമിടുക്കിയാണ്. പക്ഷെ 35 40 50 പ്രൈസ്തലോ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയുമുള്ളവരെ, തിന്മയ്ക്ക് പകരം തിന്മയോ. അച്ചേട്ട സൂക്ഷിച്ച് തന്നെ നോക്കുക. പ്രൈസ്തലോ, ഹല്ലേലൂയ. ആ ചേച്ചിയുടെ ഇരിപ്പ് കണ്ടാ പറയും, ബ്രദറെ പറഞ്ഞു കൊടുക്ക്, പുള്ളിക്കാരൻ അപ്പുറത്ത് ഇരിപ്പുണ്ട്. പറ ബ്രദറെ, ഹല്ലേലൂയ. ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നത്, തിന്മയ്ക്ക് പകരം തിന്മയോ. പറ, നിന്ദനത്തിന് പകരം നിന്ദനമോ. പകരം കൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവൻ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ രണ്ട് കയറ്റി പറയുന്നത്. അവൻ്റെ മുമ്പിൽ ജയിക്കാൻ, അവളുടെ മുമ്പിൽ ജയിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ദൈവകൃപ, ദൈവാനുഗ്രഹത്തിന് തടസ്സമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിങ്ങനെ പറ, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്. കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, അതൊക്കെ പറ. നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എന്നോടല്ല അടുത്തിരിക്കുന്ന ആളോട് പറ, പകരം എന്നാ ചെയ്യണം? പകരം എന്നാ ചെയ്യണം? വാ തുറന്ന് പറ, അനുഗ്രഹിക്കുവേൻ. ഉറക്കെന്ന് പറഞ്ഞേ, അനുഗ്രഹിക്കുവേൻ. എന്നാ അടുത്തിരിക്കുന്ന ആളെ തലയിലോട്ട് കൈവച്ച് പറഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ, അതൊക്കെ പറഞ്ഞേ, ദൈവം നിന്നെ ചൊവ്വേ നേരെ അനുഗ്രഹിക്കുക ചേട്ടാ. ചൊവ്വേ അനുഗ്രഹിച്ചു. ആ ദൈവം നിന്നെ ചൊവ്വേ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ, അടിപൊളിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദറെ, ഇങ്ങനെ എത്ര വേണേലും ഞാൻ പറയാന്ന്. അതിനാ അടുത്തിരിക്കുന്നത് എനിക്ക് പരിചയമില്ലാത്ത ആളാ, എനിക്ക് പരിചയമില്ലാത്ത ആളാ. അയാളെ നോക്കി എത്ര വേണേലും ഞാൻ പറയാ. ഇത് പ്രാക്ടീസാ, വീട്ടിൽ ചെല്ലുമ്പോൾ തുടങ്ങിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12 അബ്രഹാത്തിന് 7 കൊടുത്തത്, 7. ഈ 7 ഒരനുഗ്രഹം അവിടെ പറയാ. 3 ഉൽപ്പത്തി 12:3 ഇങ്ങനെ പറയുന്നു, അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. അവിടെ ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവം ശപിക്കുമോ? ഏ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യത്തിൽ ദൈവം ശപിക്കുകയല്ല, എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്, അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തെ ഒരു വലിയ രഹസ്യം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകും, കേട്ടിരിക്കണം, ഉറങ്ങരുത്. അബ്രഹാത്തിന് കൊടുക്കുക, അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ദൈവത്താൽ വിളികെട്ടിയവൻ. അബ്രഹാം, അപ്പൊ അബ്രഹാത്തിന് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുക. അബ്രഹാത്തെ, അബ്രഹാമേ, നിന്നെ ആരെല്ലാം അനുഗ്രഹിക്കുന്നു? നിന്റെ ഭാര്യ അനുഗ്രഹിച്ചാൽ, നിന്റെ മക്കൾ അനുഗ്രഹിച്ചാൽ, അയലോക്കത്തെ ചാക്കോച്ചേട്ടൻ അനുഗ്രഹിച്ചാൽ, മത്തായി ചേട്ടൻ അനുഗ്രഹിച്ചാൽ, വഴിയ പോകുന്നവർ അനുഗ്രഹിച്ചാൽ, ആരെല്ലാം നിന്നെ അനുഗ്രഹിച്ചാലും, ഹലോ, ആ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കണ്ടാ, മനസ്സിലായിക്കണം. അബ്രഹാത്തെ അനുഗ്രഹിക്കുമ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറയുന്നത്, അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇനി അബ്രഹാത്തെ അനുഗ്രഹിക്കുന്നവർ പറ അനുഗ്രഹിക്കപ്പെടും. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്ത് അബ്രഹാം വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ, പുരുഷന്മാരെങ്ങനെയാണല്ലോ പെരയ്ക്കകത്ത് എപ്പോഴും ഇരിക്കാറില്ല, അവർ രാവിലെ ഇറങ്ങും, തൊഴിലും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങും. അബ്രഹാമും ആടുകളെ മേയ്ക്കുവാനോ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തോട്ടിറങ്ങിയപ്പോൾ വഴിയിൽ കണ്ട ആ പരിചയമുള്ള മത്തായി ചേട്ടനോട് ആ മത്തായി ചേട്ടൻ പറയുക, അബ്രഹാമേ നീ മിടുക്കനാ കേട്ടോ, നീ കഴിവുള്ളവനാ, നീ വലിയ ദൈവഭക്തനാ, നിനക്ക് നല്ല സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഭക്തിയുള്ള ഒരു ഭാര്യയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, പിന്നെ കുറവെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാ, കുഞ്ഞുങ്ങളില്ലെന്നുള്ളത് വലിയ കുറവൊന്നുമല്ല, എങ്കിലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് മത്തായി ചേട്ടൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെ പറയുമ്പോൾ ആരനുഗ്രഹിക്കപ്പെട്ടു? ഉറക്കെ പറ, മത്തായി ചേട്ടൻ അനുഗ്രഹിക്കപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വാഗ്ദത്തം. അത് അബ്രഹാമേ നിന്നെ അനുഗ്രഹിക്കുന്നവർ പറ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അപ്പൊ അബ്രഹാത്തെ ആരെല്ലാം അനുഗ്രഹിച്ചു, ആ അനുഗ്രഹിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയേ ചേച്ചി. നമ്മൾ അനുഗ്രഹിച്ചാൽ മതി, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ മതി, പ്രത്യേകിച്ച് ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ, കൃപയുള്ളവരെ, അഭിഷേകമുള്ളവരെ, നിങ്ങൾ വെറുതെ അനുഗ്രഹിച്ച്, നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. കണ്ടോ, മനസ്സിലായ? നമ്മൾ ദൈവത്തോട് പറയും, എൻ്റെ ദൈവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എത്ര നകാലമായി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായ? എന്നാൽ സത്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ പകരുന്ന, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ. അതുകൊണ്ട് എന്നാ ചെയ്യണം ചേച്ചി, പറ. എന്നാ ചെയ്യണം പറ. ആ ദൈവത്തോട് പറയുന്നത് കുറച്ച് നിർത്ത്. ദൈവത്തോട് പറയുന്നത് കുറച്ചങ്ങ് കുറയ്ക്ക്. എന്നിട്ട് എന്നാ ചെയ്യണം? ഏ, ആദ്യം വീട്ടിൽ ആരംഭിക്ക്. എന്നിട്ട് കൂടെയുള്ളവരുടെ പിന്നെ അയൽവക്കത്തുള്ളവര്, സ്നേഹിതര്, മറ്റുള്ളവര്, വഴിയെ കാണുന്ന സകലരോടും, ഇടവകയിലുള്ളവരോടെല്ലാം എന്ത് പറയണം? എന്നാ പറയണം? പറ. ചുമ്മാ അങ്ങോട്ട് അനുഗ്രഹിച്ചോണന്നേ. ആ എന്തെങ്കിലും മുടക്കുണ്ടോ? എന്തെങ്കിലും കാശ് ചെലവുണ്ടോ? ഏ, ഇത് അനുഗ്രഹത്തിന് വേണ്ടി എവിടെയാ? ചൊവ്വാഴ്ച ചില സ്ഥലങ്ങളിലോട്ട് പോകുന്നു, വെള്ളിയാഴ്ച വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നു. പ്രൈസിലോ, എവിടെ അനുഗ്രഹം കിട്ടും? അതിൻ്റെ പുറകെ ഓടുക. ഏത് കൺവെൻഷന് പോയാൽ എന്നാ അനുഗ്രഹം കിട്ടും? അതുകൊണ്ട് ടേസ്റ്റ് മാറി മാറി ഓടിക്കൊണ്ടിരിക്കുക. എന്റെ സ്വഭാവം ഇട്ട് മാറുകയില്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ ദൈവജനമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവിത പങ്കാളി, നിന്റെ മക്കൾ, മാതാപിതാക്കൾ, നിന്റെ ബിസിനസ്, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ തൊഴിൽ മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നീ അനുഗ്രഹിക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവരെ അനുഗ്രഹിച്ചാൽ അതിൻ്റെ പ്രയോജനം ആർക്കാ? അനുഗ്രഹിക്കുന്ന എനിക്കാ പ്രയോജനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ? പറ, നിങ്ങൾക്കുള്ള അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നറിയോ? നീ അളക്കുന്ന അളവിനാൽ, ഉറക്കെ പറ, നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന്. അപ്പൊ നീ അനുഗ്രഹിക്കുന്ന എങ്ങനെയാ? ആ, അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിനക്കും കിട്ടുന്ന എങ്ങനെയാ? അങ്ങനെ തന്നെയാ കിട്ടുകയുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ ചിലരെയൊക്കെ പറയാറ് എടാ നിന്നെ ദൈവം സമർത്ഥമായിട്ടാണ് അനുഗ്രഹിക്കട്ടടാ എന്ന് പറയലേ, ഒട്ടുക്കത്തെ അനുഗ്രഹം കിട്ടട്ടട എന്ന് പറയലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാറില്ലേ അല്ലേ? അതുപോലെ ആ അളവിൽ നിങ്ങൾ കൊടുത്താൽ ആ അളവിൽ നിങ്ങളിലേക്ക് കിട്ടും. ഹല്ലേലൂയ. 1 Petrus 3:9 അനുഗ്രഹത്തിന് അവകാശിയാണല്ലോ, വിളി കിട്ടിയവരാണല്ലോ നിങ്ങൾ. അപ്പൊ ഈ അനുഗ്രഹത്തിന്റെ വിളി, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാവോ? ആ വചനം അനുസരിച്ചാ മതി. ആ അനുസരണത്തിനകത്താണ് അനുഗ്രഹം ഇരിപ്പ് എന്നിങ്ങനെ. പ്രൈസലോ, പ്രൈസലോ. വചനമാകുന്ന ആ പെട്ടിക്കകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. പെട്ടി തുറക്കണം. പെട്ടി എങ്ങനെ തുറക്കുന്നത്? ആ വചനം അനുസരിക്കുന്നതിലൂടെ. തിന്മയ്ക്ക് പകരം തിന്മയോ, നിന്ദനത്തിന് പകരം നിന്ദനമോ, പകരം നിങ്ങൾ കൊടുക്കാതെ അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. കണ്ടോ, ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ വാ തുറന്ന മറ്റുള്ളവരെല്ലാം ശപിക്കുന്നത്. എല്ലാവരും ശപിക്കുക, ചുമ്മാ ചീത്ത പറയുക. നീ കുടം പിടിക്കുകയല്ല, നീ നന്നാകിയല, ശരിയാകിയല, അനുഗ്രഹിക്കപ്പോ അല്ലേലും നിനക്ക് ഇങ്ങനെ തന്നെ വിടണം. ഞാൻ അന്നേ പറഞ്ഞതാ, നീ എവിടെ ചെന്നാലാ ശരിയാകുന്നത്? നിങ്ങളെല്ലാം മനുഷ്യ അങ്ങനെയാ. നമ്മുടെ വായിൽ നിന്ന് ഇതേ വരുവുള്ളൂ. അതിനനുസരിച്ച് എന്നായി അറിയോ, നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ പറ കൊയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നു മുതൽ ആദ്യം നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുക. നിങ്ങൾ ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. 10 അനുഗ്രഹം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അനുഗ്രഹം കിട്ടുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ഇത് മനസ്സിലാക്കി കിട്ടുന്നവരെന്നറിയാവോ, ചുമ്മാ നാണയില്ലാതെ അനുഗ്രഹിച്ചോളും. മനസ്സിലായോ? പിശുക്കില്ലാതെ അനുഗ്രഹിച്ചോളും. ആരെയും അനുഗ്രഹിക്കും? ശത്രുവിനെ പോലും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്കെതിരെ ലേഖനം 12:14 പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ, ഉറക്കെ പറ, അനുഗ്രഹിക്കുകയല്ലാതെ നിങ്ങൾ ശപിക്കരുത്. കണ്ട, നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. ശത്രുവിനെയും എന്നാ ചെയ്യണം? ഉറക്കെ പറ, ശത്രുവിനെയും എന്നാ ചെയ്യണം? അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുകയല്ലാതെ നിങ്ങൾ ശപിക്കരുത്. ശത്രുവിനെ അനുഗ്രഹിച്ചോണം. അവനെ അനുഗ്രഹിക്കുമ്പോൾ എന്താ നമ്മള്? ഉറക്കെ പറ, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. റൂത്തിന്റെ പുസ്തകം 2:4 ഇങ്ങനെ പറയുന്നു, അവിടെ ബോവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുക. ബോവാസ് വലിയ ധനവാനായിരുന്നു. ഞാനിങ്ങനെ വായിച്ച് വായിച്ച് വന്ന് പുള്ളി എങ്ങനെയാ ഏറ്റവും വലിയ സമ്പന്നനായത്? ഈ ഇരട്ടിക്കാൻ വേണ്ടി ബാങ്കിൽ പൈസ കൊടുത്തോ, അല്ലെങ്കിൽ ബ്ലേഡ് കച്ചവടം നടത്തിയോ? എന്നാ നടത്തിയ പുള്ളി വലിയ സമ്പന്നനായി മാറിയത്? അപ്പോൾ ഞാൻ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 2:4 വലിയ സമ്പന്നനാണ്. ഏക്കർ കണക്കിന്, ഏക്കറല്ല കിലോമീറ്റർ കണക്കിന് വയലാ, വയൽ. മനസ്സിലായോ? ഗോതമ്പ്, ഗോതമ്പ് വയൽ ഇങ്ങനെ കിടക്കുക. മഹാസമ്പന്നന. രാവിലെ ബോവാസ് തൻ്റെ കുതിരപ്പുറത്ത് പടക്ക് പട 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 വെച്ച് ഇതാ തൻ്റെ വയലിലേക്ക് വന്നു, കൃഷി സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് ഈ ബോവാസ് വന്നപ്പോൾ, യജമാനൻ വന്നപ്പോൾ തന്നെ പണിക്കാരെല്ലാം പതുക്കെ എഴുന്നേറ്റ് നിന്ന് ഇതാ എഴുന്നേറ്റ് നിന്നു. ഉടനെ ബോവാസ് പറയുക, സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാം അനുഗ്രഹിച്ചു. കണ്ടാ, ഉടനെ ഈ തൊഴിലാളികളെല്ലാം, അവൻ്റെ വർക്കേഴ്സ് എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവം അങ്ങയെയും അനുഗ്രഹിക്കട്ടെ. ബോവാസ് സമ്പന്നനായതിൻ്റെ കാരണം എന്താണെന്നറിയാവോ?
രാവിലെ തൻ്റെ ജോലി സ്ഥലത്ത് വരുമ്പോൾ, പണിസ്ഥലത്ത് വരുമ്പോൾ, പണിക്കാരുടെ അടുക്കൽ വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പറയുന്ന ഒരു 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 കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകട്ടെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രൈസ് ദ ലോർഡ്. എങ്ങനെ ബോവാസ് അല്പം കൂടി അനുഗ്രഹിക്കപ്പെടാതിരിക്കും, അല്പം കൂടി സമ്പന്നനാകാതിരിക്കും, അല്പം കൂടി സന്തോഷം കിട്ടാതിരിക്കും? ഇത് കേട്ട ഒരു 100 പണിക്കാരുണ്ടെന്ന് വിചാരിക്കുക. ആ 100 പേരും കൂടെ ഒന്നിച്ച് തിരിച്ചങ്ങോട്ട് കൊടുക്കുക. അങ്ങയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ബോവാസ് കൊടുത്തത് ഒരനുഗ്രഹമാണെങ്കിൽ ബോവാസിന് കിട്ടിയത് 100 അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പൈസ ബാങ്കിലിടുന്നതിനേക്കാളും നല്ലതായത്. ഹല്ലേലൂയ. പലിശയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും വലുതായത്. ഹല്ലേലൂയ. ബൈബിളിൽ നിന്ന് പഠിക്കുക എങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ലോകം പറയുന്നതിന് പുറകെ പോകരുത്. ലോകം പറയും, ബുദ്ധി പറയും ഇങ്ങനെ ചെയ്യണമെന്ന്. വചനം പറയുന്ന പോലെ ജീവിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ മാത്രമല്ല നിന്റെ തലമുറയും. ബോവാസ് കൊടുത്തത് ഒരനുഗ്രഹം, ബോവാസിന് കിട്ടിയത് 100 അനുഗ്രഹം. പിന്നെ എങ്ങനെ 100 ഇരട്ടിയായി മൾട്ടിപ്ലൈ ചെയ്ത് അവൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള വേലക്കാരിയെ നിങ്ങൾ അനുഗ്രഹിക്കുക. അപ്പോൾ അവൾ എന്ത് ചെയ്യറിയാവോ? നാളെ അവൾ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടവളായി കാപ്പി അനത്തും കറി വെക്കും, മിറ്റ അടിക്കും. പ്രൈസലോ ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഫലം ഉണ്ടാകും. മനസ്സിലായോ? അവിടെ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ഓഫീസിൽ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവര്, നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന, കീഴിലായാലും മുകളിൽ പ്രവർത്തിക്കുന്നവരായാലും, നിങ്ങൾ എല്ലാ ദിവസവും അവരെ ഒന്ന് അനുഗ്രഹിച്ചേ. സാറേ അനുഗ്രഹിക്കപ്പെടട്ടെ, സാറിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹോദര ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നിങ്ങളൊന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, ഒപ്പം കൊടുക്കുന്ന നീയും പറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ബിസിനസ് അത് വളരാൻ തുടങ്ങും. ഇതിനകത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും പിള്ളേരോടും പഠിക്കടാ അല്ലേ? ഞാനും എൻ്റെ പിള്ളേരോട് പറയാറുണ്ട്, പഠിക്കടാ. പ്രൈസലോ. നിങ്ങൾ പറയുന്ന അത്രയും പറയാറില്ല, എന്നാലും പറയാറുണ്ട് പഠിക്കടാന്ന്. എന്തുകൊണ്ടും നിങ്ങൾ പഠിക്കുന്നില്ല, എന്തുകൊണ്ടും നിങ്ങൾ പഠിക്കുന്നില്ല? നിങ്ങളെ ചില പാഠങ്ങൾ വചനത്തിൽ നിന്ന് ആത്മീയ വ്യക്തികൾ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? നിങ്ങൾ ബുദ്ധി ചിന്തിക്കും, ലോകത്തിൻ്റെ പുറകെ പോകും. ലോകം എന്ത് പറയുന്നു? പ്രാർത്ഥനയും ധ്യാനവും കൺവെൻഷനൊക്കെ അത് വേറെ രീതിയിൽ, അത് മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കിടക്കും അല്ലേ? ബോവാസിൽ നിന്ന് പഠിക്കുക. ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ബോവാസ് തൻ്റെ കൂടെയുള്ളവരെ അനുഗ്രഹിച്ച് വന്നതുകൊണ്ട് ആ ദേശത്ത് ഏറ്റവും വലിയ സമ്പന്നനായി മാറി. നിങ്ങളുടെ കൂടെയുള്ളവരെ, വീട്ടിലുള്ളവരെ, തൊഴിൽ ചെയ്യുന്നവരെ, കൂടെ വർക്കേഴ്സിനെ നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളുടെ സാറുമാരെ നിങ്ങൾ അനുഗ്രഹിക്കുക. അപ്പോൾ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടവരായി നാളെ, ഒരു മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ അവർ മാറ്റപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുന്ന വ്യക്തികൾ ആരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ശുശ്രൂഷയൊക്കെ 10-30 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളെ പോലെയുള്ളവർ രാത്രിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ഇറങ്ങി, അപ്പോൾ ഈ ഇറങ്ങാൻ ട്രാൻസ്പോർട്ട് വണ്ടിക്കായിരിക്കും പോകുന്നത്. എനിക്ക് പാഞ്ഞ് പറന്നൊക്കെ പോകുന്ന വണ്ടിയിൽ കയറുന്ന വലിയ ഇഷ്ടമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വണ്ടി ഇറങ്ങാൻ നേരത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞോട്ടെ, എപ്പോഴും പറ്റിയല്ല, ചിലപ്പം മറന്നു പോയിട്ടുണ്ട്, പക്ഷേ ഓർക്കുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യം ഡ്രൈവറോട് പറയും, നന്നായിരുന്നു കേട്ടോ വണ്ടി ഓടിയില്ലേ, ഡ്രൈവിങ് നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ആ ഡ്രൈവർ ഇങ്ങനെ വാ വിളിക്കും. പ്രൈസലോ. പലരും ഇങ്ങനെ അന്താളിച്ച് അത്ഭുതപ്പെടുന്ന കണ്ടിട്ടുണ്ട്. കാരണം എന്താ അറിയുക? അവർ രാവിലെ മുതൽ തെറികളെ കേട്ടിട്ടുള്ളൂ.
യാത്രക്കാരുടെ മുഴുവൻ തേറി കേട്ട് ഇത് ഡിപ്പോയിൽ കൊണ്ട് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നത്, ഒരു ചിരി, പ്രൈസലോ. ആദ്യമായിട്ട് കിട്ടുമ്പോൾ അയാൾക്ക് ഒരു കുളിര് പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എന്തിനാ അനുഗ്രഹം കൊടുത്തെന്ന് അറിയാവോ? എനിക്ക് വേണ്ടിയിട്ടാ. അല്ലേലിയ. ഇനി ഏറ്റുവാനി ഇറങ്ങിയാൽ പിന്നെ ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ച് 13 കിലോമീറ്റർ പടി വീട്ടിൻ്റെ അവിടെ ഇറങ്ങണം. ആ വീട് വാതിൽക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷക്കാരന് പൈസ എത്രയാണ് വേണ്ടേ? 35 രൂപ അങ്ങ് കൊടുക്കും. കൊടുക്കുന്നതിന് പറയും ദൈവം അനുഗ്രഹിക്കട്ടെ. പോകുന്ന വഴിക്ക് ചോദിക്കും, ഭാര്യ കല്യാണം കഴിച്ചോ? ഉണ്ട്. പിള്ളേർ? അവരെങ്ങനെ അടുക്ക? വിശേഷമൊക്കെ ചോദിക്കും. ഇറങ്ങാൻ നേരത്ത് പറയും, ഭാര്യയെ പിള്ളേരെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ വാളി ഓക്കെ സാറ് പ്രൈസലോ പറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അയാൾക്ക് സന്തോഷം, എനിക്കും സന്തോഷം. എന്നാണ് ഞാൻ അനുഗ്രഹിച്ചത്, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ സകലരെയും അനുഗ്രഹിക്കുന്നവരായി മാറുക. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഫ്രാൻസിസ് അസീസി തൻ്റെ ദൈവവേലയ്ക്ക് വേണ്ടി വിളി കിട്ടി, പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെടാനായിട്ട് വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുക. അപ്പോൾ അപ്പൻ, ഇതാ വലിയ തുണി മില്ലിൻ്റെ ഉടമയായ അപ്പൻ, ധനവാനായ അപ്പൻ, ഈ ഫ്രാൻസിസ് അസീസിനെ എന്ത് ചെയ്യുന്നറിയോ? അവനെ ശപിക്കുക. എടാ, എൻ്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റാതെ നീ പോവുകയാണോടാ? എടാ, ഈ ബിസിനസ്സൊക്കെ ഇനി ആരാടാ നോക്കാനുള്ളത്? നിന്നിലാ ഞാൻ പ്രതീക്ഷയെ മുഴുവൻ വെച്ചത്. നീ ഇതൊക്കെ ദൈവവിളി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണോ? എനിക്ക് പിന്നെ ആരാ? നീ പോ, ഒരിക്കലും നീ ഗുണം പിടിക്കാന്ന് പറഞ്ഞാണ് ശപിച്ച് വിടുക. എടാ, നീ കിട്ടിരിക്കുന്ന വസ്ത്രം പോലും എൻ്റെ അതറിയാവടാ. ആണോ? എന്നാ ഊടാ, ഊരാൻ തുടങ്ങി. ഉടുപ്പ് ഊരി, പാൻറ്റ് ഊരി, മറ്റത് ഊരി, എല്ലാം ഊരി അങ്ങോട്ട് കൊടുത്തു. അപ്പം തന്നതല്ലേ? അപ്പൻ്റെ കാൽക്കലോട്ട് അടുക്കി വെച്ചു. പ്രൈസലോ. അപ്പൻ്റെ ചാപവും വാങ്ങി അവൻ പോകുക. പോകുന്ന വഴി തെരുവിലാണ്, തെരുവിൽ വെച്ചാൽ ഇതൊക്കെ നടക്കുന്നത്. പോകുന്ന വഴി ആ വഴിയറമ്പിൽ നോക്കുമ്പോൾ അപ്പൻ്റെ പ്രായമുള്ള ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുക. ആ ഭിക്ഷക്കാരനെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ആ കൈ പിടിച്ചിട്ട് തലോട്ട് വെച്ചോട്ട് പറയാ, എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ. എന്നെ ഒന്ന് അനുഗ്രഹിക്ക. നിങ്ങൾക്കറിയാവോ, അനുഗ്രഹത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങൾ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും. പ്രൈസലോ. പണ്ടൊരു വൈദികൻ്റെ അടുക്കല്, ഒരു വിശുദ്ധനായ വൈദികൻ, ആ വൈദികൻ്റെ അടുത്ത് ഒരമ്മ കുട്ടിയായിട്ട് ചെന്നു. ആ കുട്ടിക്ക് എന്തോ മേലായിക കൊണ്ടായി. കുട്ടി ആയിട്ട് അമ്മയുടെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴാ അമ്മ ആ കുട്ടിയെ വൈദികൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ വൈദികൻ പറയുക, ബോനെ വെഞ്ചൂര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മാതാപിതാക്കൾ എന്നറിയോ ഈ കുട്ടിക്ക് ആ പേരിട്ടു. എന്നായിട്ടോ? ബോനെ വെഞ്ചൂര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ രാവിലെ എഴുന്നേക്ക് കൊച്ച് നടക്കാറൊക്കെ ആയി, ബോനെ വെഞ്ചൂര വിളിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് വിളിക്കുമ്പോ ഇവൻ എന്തോ അത് വിളിയേക്കും. എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ ഹാജർ വിളിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രസന്റ് സാർ. ശ്രദ്ധിക്കുക, ആ കുഞ്ഞ് ചെറുപ്പം മുതലേ ആ കുട്ടിയെ വീട്ടുകാരും വീട്ടിലുള്ളവരും മറ്റുള്ളവരും നാട്ടുകാരും സ്കൂളിലെല്ലാം വിളിച്ചു വരുന്നതിനാ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞ്. പ്രിയമുള്ളവരെ, ആ കുട്ടി ഒരു വിശുദ്ധനായി മാറി. ബോനവെഞ്ചർ എന്ന ഒരു വിശുദ്ധനായി ആ കുട്ടി മാറി. കാരണം എന്താ? ആ കുട്ടിയെ വീട്ടുകാരും നാട്ടുകാരെല്ലാം പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞ് ആ വിളി കിട്ടി ആ കുട്ടി അതായി മാറി. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കാൻ മടിക്കരുത്. ഹെബ്രായ ലേഖനം 11:20 അവിടെ വചനം ഇതാണ് പറയുന്നത്, ഇസഹാക്ക് വരാനിരിക്കുന്നവയെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു. യാക്കോബ് ആകട്ടെ തൻ്റെ 12 മക്കളെയും, പ്രായമേറെയായി,
വടിയൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് യാക്കോബ് തൻ്റെ 12 മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. മാതാപിതാക്കളെ ശ്രദ്ധിക്കണം കേട്ടാ, ഇസഹാക്ക് തൻ്റെ 2 മക്കൾ യാക്കോബിനെയും ഏസാവിനെയും എന്നായിരുന്നു ശപിച്ചു. പറ അനുഗ്രഹിച്ചെന്ന്. അവർ കല്യാണം കഴിക്കാൻ പോയപ്പോഴല്ല, നമ്മളെപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്? കല്യാണം കഴിക്കാനായിട്ട് പിള്ളേര് പോകാന്നേരം അന്നേരം ഒരു അനുഗ്രഹം വാങ്ങാൻ മുന്തിത്തള്ളി വിടും, പോയി അനുഗ്രഹം വാങ്ങടാ, അനുഗ്രഹം ഒന്നും വരാ, സ്തുതി വാങ്ങടാ. അപ്പൻ ഏതാണ്ട് എന്നതാണോ പറയുന്നത്? പ്രൈസ്റ്ററോ അതല്ലാതെ നമുക്ക് വല്ല ബന്ധം ഉണ്ടോ? അനുഗ്രഹിച്ച് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു ഇസഹാക്ക്. യാക്കോബ് ആകട്ടെ തൻ്റെ 12 പിള്ളേരെയും അവരുടെ കൊച്ചുമക്കളെയും എന്നായിരുന്നു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ എങ്ങനെ ആ തലമുറ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങളായി തീരാതിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങൾ മക്കളെ അനുഗ്രഹിച്ച് തുടങ്ങ്. ധ്യാന സ്ഥലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ കൺവെൻഷൻ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക, നീണ്ട ക്യൂ ആ. എന്തിനാ? ഈ കൊച്ചിനെ അച്ഛനെ കൊണ്ട് തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം. അരമണിക്കൂർ നിന്നിട്ട് അച്ഛൻ, അച്ഛ ഇവൻ്റെ തലോട്ടൊന്ന് കൈവച്ചേ, അച്ഛൻ്റെ തലോട്ടൊന്ന് കൈവച്ചേ, ഒന്ന് അനുഗ്രഹിച്ചേ. ഞാൻ ഡൽഹി ചെന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നു പ്രാർത്ഥിക്കാൻ, ഒരു ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഞാൻ സകല 5 മിനിറ്റ് നേരത്തെ ചെന്നു. അപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി 2 പിള്ളേരുണ്ട്, ഇരട്ടകളെ പോലെ ഇരിക്കുന്നത്. ഒരു 10 വയസ്സ് കാണും, കുരങ്ങിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ ആ പ്രായത്തിൽ. എൻ്റെ അടുത്ത് 2 കൂടെ കൊണ്ടു ഇങ്ങനെ ഉന്തിക്കൊണ്ട് വന്നിട്ട് പറയാം, ബ്രദറെ തേ ഇതിനെ ഒന്ന് അനുഗ്രഹിച്ചേ, തേ ഇതൊരു കുരങ്ങൻ, ഇതൊരു കുരങ്ങൻ, 3 പിള്ളേരുണ്ട്, ഇതൊരു കുരങ്ങൻ. ഈ 3 പിള്ളേരനെ കൊണ്ടിട്ട് പറയാ, ബ്രദർ ഇവൻ്റെ തലോട്ട് കൈവച്ചേ, തേ ഇതൊരു കുരങ്ങൻ, ഇതൊരു കുരങ്ങൻ, ഇതൊരു കുരങ്ങൻ. അയ്യോ, 3 കുരങ്ങനാണെങ്കിൽ കുരങ്ങിൻ്റെ തള്ള ആരായിരിക്കും? ഹല്ലേലൂയ. ഈ അമ്മ എന്നതാ ഈ കുട്ടിയെ വിളിക്കുന്നത്? കുരങ്ങൻ. ഇത് കുരങ്ങനാണെങ്കിൽ കുരങ്ങിൻ്റെ സ്വഭാവമല്ലേ കാണിക്കേണ്ടത്? പറ, പ്രൈസലോ ഞാൻ പറഞ്ഞു, ഇനി മുതൽ ആ വാക്ക് പറയരുത്, ഇനി മുതൽ പറയരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിൻ്റെ തലയെ കൈവച്ചിട്ടുണ്ടോ? അനുഗ്രഹിച്ചിട്ടുണ്ടോ? ഞങ്ങളോ? ഞങ്ങൾക്ക് തലയെ കൈവെക്കോ പിള്ളേരുടെ തലയിൽ? ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കൽ പിള്ളേരെ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ തലയിൽ കൈവച്ചിട്ട് ഓർമ്മയുണ്ടോ? അനുഗ്രഹിക്കാൻ വേണ്ടി ഉണ്ടോ? പലർക്കും അറിയാൻ മേല. നിങ്ങൾ അനുഗ്രഹിച്ച് 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 എന്നിട്ട് പോരാതെ വരുമ്പോൾ ഒരു ധ്യാനഗുരുവിൻ്റെ അടുക്കൽ, ഒരു വൈദ്യൻ്റെ അടുക്കൽ ചെന്ന് പറ, അച്ഛാ അച്ഛനും കൂടി ഒന്ന് അനുഗ്രഹിക്കുക. അതിന് അർത്ഥമുണ്ട്, ഫലമുണ്ട്. നിങ്ങൾ ശാപത്തിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുക, അച്ഛൻ തലയിലോട്ട് കൈവെക്ക്, ഇവനെ ഞാൻ അനുഗ്രഹിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ള മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്ക്. പ്രഭാഷകൻ 3:9 പറയുകയാണ്, അപ്പൻ്റെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. അനുഗ്രഹിക്ക്. ദൈവത്തോട് പറയാതെ, ദൈവമേ ഇവനെ അനുഗ്രഹിക്കണമേ എന്ന് പറയാതെ നിങ്ങൾ ആദ്യം അനുഗ്രഹിക്കുക. ഒരു 10 പറഞ്ഞിട്ട് ദൈവത്തോട് 1 പറ, ദൈവമേ നീയും കൂടി ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന്. ഇപ്പം മനസ്സിലായോ? നിങ്ങൾ 100 പറഞ്ഞിട്ടും അതിൻ്റെ ഫലമില്ലാത്തതിൻ്റെ കാരണം എന്നറിയാവോ? നിങ്ങളൊരു വഴി വെട്ടിയില്ലായിരുന്നു. മനസ്സിലായ അമ്മജിയേ, കർത്താവിന് വലിയ ടിപ്പലോറ് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ സൈക്കിൾ കയറ്റാനുള്ള വഴിയേ പറ ഉള്ളൂ. പിന്നെ എങ്ങനെയാ വലിയ അനുഗ്രഹം തരുന്നത്? ദൈവം അനുഗ്രഹിച്ച്, പ്രിയമുള്ളവരെ, എനിക്ക് കർത്താവ് 7 മക്കളെ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 7 ആമ്പിള്ളേരെ. ആടാ ആ ചേച്ചി, എൻ്റെ അയ്യോ, എൻ്റെ ബ്രദറെ, ഞാൻ ഒരെണ്ണം മതി, ഒരെണ്ണം കൊണ്ട് ഞാൻ ഇവിടെ പൊറുതി മുട്ടിയിട്ട് പറ്റുന്നില്ല. എനിക്കുള്ള 2 എനിക്ക് തലവേദന ഉണ്ടാക്കുന്നത്, അതും ആമ്പിള്ളേരെ. പ്രൈസ് ദി ലോർഡ്, കർത്താവ് എനിക്ക് 7 ആമ്പിള്ളേരെ തരാൻ തീരുമാനസായി. ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി, എല്ലാ ദിവസവും ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഡാനിയേൽ, ജോഷുവ,
സാമുവേൽ, തോബിത്ത്, ജർമിയ, സക്രിയ, നെഹമിയ. ഹല്ലേലൂയ. എൻ്റെ ഏഴ് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാവോ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈകിട്ട് 7 മണി 6 മണി ആകുമ്പോൾ പിള്ളേർ പാ വിരിച്ച് അവർ പ്രാർത്ഥിക്കാനിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഞാനില്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ നേരം പ്രാർത്ഥന കാണും, ഞാനുണ്ടെങ്കിൽ 2 മണിക്കൂർ കാണും. ഞാനുണ്ടെങ്കിലും ഇല്ലേലും എല്ലാ ദിവസവും അവസാനത്തെ സെക്ഷൻ എന്താ പറയുക, ഓരോരുത്തരെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാനും ഭാര്യയും ഓരോരുത്തരെയും മുട്ടുകുത്തേർത്തും, എന്നിട്ട് ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവൻ്റെ തലയിലോട്ട് കൈവെക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ചില ബൈബിളിൽ ചില വാഗ്ദത്ത വചനങ്ങളുണ്ട്. യെശയ്യാ 54:13 എന്ന് പറഞ്ഞാൽ അവരെ നന്നായിട്ട് പഠിപ്പിച്ച് ജയിപ്പിക്കുമെന്ന്. യെശയ്യാ 44:3 അവരുടെ കർത്താവിൻ്റെ അനുഗ്രഹവും ആത്മാവും അവരുടെ മേൽ ഞാൻ വർഷിക്കും എന്നുള്ള വചനമാണ്. ജെറമിയ 29:11, 3 യോഹന്നാൻ 4, കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലും ദൈവഭക്തിയിലും വളരുമെന്ന് ആ വചനം. ഇങ്ങനെയുള്ള ചില കൊട്ടേഷൻസ് എടുത്തിട്ട് പറയും, ഈ വചനങ്ങളുടെ അഭിഷേകം ഇതാ ഡാനിയുടെ മേൽ നിറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഡാനിയുടെ മേൽ നിറയട്ടെ, ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ വാഗ്ദാനത്തിന് അവകാശിയായി മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവരെ നെറ്റിയാൽ ഒരു കുരിശടയാളങ്ങൾ വരെയും മുദ്രയിടും. എട്ടടുത്ത് ജോഷുവ, പിന്നെ സാമുവേൽ, പിന്നെ തോബിത്ത്, പിന്നെ നെഹമിയ, ജർമിയ, ഓരോരുത്തരെയും മുട്ടുകുത്തും. അവസാനം ഭാര്യ, പിന്നെ ഏറ്റവും അവസാനം ഞാൻ മുട്ടുകുത്തും. ഭാര്യയും എൻ്റെ പിള്ളേരെല്ലാം കൂടെ എൻ്റെ തലയോട്ട് കൈവച്ച് എന്നെ അനുഗ്രഹിക്കും. പിന്നെ എങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? അനുഗ്രഹിച്ച് 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 പോരാതെ വരുന്നു എന്ന് നിങ്ങൾ തോന്നുമ്പോൾ, ഇനിയും പോരാ എന്ന് തോന്നുമ്പോൾ, ഒരു വൈദ്യനെ കാണുമ്പോൾ നിങ്ങൾ പറ, ധ്യാനം ഉരുക്കണം കാണുമ്പോൾ പറ, അച്ഛനും കൂടി ഒന്ന് അനുഗ്രഹിക്കുക, അതിൻ്റെ ഫലമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹിക്കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹം പ്രാപിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള, പറയുക പറ, നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും അനുഗ്രഹിച്ചോണം. മനസ്സിലായോ? ഞാൻ ഹോട്ടലിൽ കയറിയാൽ നമുക്ക് ബില്ല് തരുമോ? അല്ലേ, ചക്കാത്തിന് നമുക്ക് തരുമോ ആഹാരം? അപ്പോൾ നമ്മൾ പൈസ അടയ്ക്കും. അപ്പോൾ അവിടെ പുള്ളിക്ക് ക്യാഷ്യറായിട്ടിരിക്കുന്ന ആൾക്ക് തന്നെ നന്ദി എന്തിനാ, താങ്ക് യു വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ചില പറയും, നമ്മൾ ഓശാരത്തിനല്ലല്ലോ, കാശ് കൊടുക്കുന്നില്ലേ, പിന്നെന്തിനാ അവന് നന്ദി? ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ 2 നന്ദി പറയായിരുന്നു. അല്ലേലിയ. ഞാൻ പലപ്പോഴും മറന്നുപോയില്ലെങ്കിൽ പലപ്പോഴും ആ ക്യാഷിന് പൈസ കൊടുത്ത് ബാക്കി തരുമ്പോൾ പറയും, ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെന്ന് പറയും, ചായ നന്നായിരുന്നു എന്ന് പറയും. അല്ലേലിയ. എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയാവോ? എന്തിനാ ഞാൻ പറഞ്ഞത്? ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ. അതുകൊണ്ട് ചേട്ടായി ഭാര്യയെ നോക്കി കിടക്കാൻ നേരത്തെ എന്നാ പറയണം? ഒടുക്കത്തോളെ മുടിഞ്ഞോളെ എന്ന്. എന്നാ ആണോ? തലയിലോട്ട് കൈവച്ചിട്ട് പറയാം, ദൈവം നീ അനുഗ്രഹിക്കപ്പെടട്ടെ. മനസ്സിലായോ? ഭർത്താവിനെ നോക്കി പറയണം, ഈ ചേട്ടൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെടുമ്പോൾ മദ്യപാനം മാറും. അപ്പൊ മനസ്സിലായോ? കുഞ്ഞുങ്ങളെ നോക്കി പറയണം, ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞ്, 10 ദിവസം പറഞ്ഞ്, അപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ്റെ ദുസ്വഭാവങ്ങൾ മാറും, കുടുംബ പ്രാർത്ഥനയിൽ മക്കൾ വരും. അയലക്കംകാരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വീട്ടിൽ അവിടെ കുടുംബ പ്രാർത്ഥന സമയത്ത് അയലോക്കത്തുള്ളവരെ നോക്കി പറയും, ഓരോരുത്തരെ കുടുംബങ്ങളെ പറയും, യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, 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 അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറ. ചൊവ്വേ നേലെ ചെല്ലെ അനുഗ്രഹിക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? എടാ, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് പുള്ളിയെങ്ങാനും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങ് പോയാലോ? മനസ്സിലായ? എന്നെക്കാളും ഒന്ന് പൊങ്ങിപ്പോയാലോ? ഞാൻ പിന്നെ താന്ന് ഇങ്ങനെ നിൽക്കട്ടെ? അതുകൊണ്ട് അത്രയൊന്നും വേണ്ട. പിന്നെ നേരത്തെ ചെയ്തുപോലെ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെടാ. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അവൻ അങ്ങനെ തന്നെ കടന്നോളും. അവ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, ആത്മാവിൽ ചൊവ്വേ അനുഗ്രഹിക്കാത്ത എന്താ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ അനുഗ്രഹിച്ചാൽ അവൻ പൊങ്ങി അങ്ങ് പോയാലോ എന്ന്. ചേച്ചിയേ, പ്രിയമുള്ളവരെ, അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ നോക്കിയേ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ എന്നാ ചെയ്യണം? ഉറക്കെ പറ, അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളെക്കാൾ പൊങ്ങി അവിടെ ഇരുന്നാൽ നിങ്ങൾക്കാ ഗുണം, നിങ്ങൾക്കാണ് ഗുണം. ഭൗതികമായ ഒരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുക, നിങ്ങളെക്കാളും പൊങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ
നിങ്ങളുടെ വീട്ടിൽ 100 രൂപയ്ക്ക് കടത്തിന് വേണ്ടി വരുമോ? നിങ്ങളെക്കാളും താന്ന് ഗതിയില്ലാതെ അവൻ ഇരിക്കുകയാണെങ്കിൽ ജൂൺ സ്കൂൾ തുറക്കാറാകുമ്പം വരും, സാറേ ഒരു 2000 രൂപ തരാവോ, ഒരു 3000 രൂപ തരാവോ, ഭാര്യ ആശുപത്രി പോയ എടുക്കാനുണ്ടോ 1000 രൂപ? ഉണ്ടേലും നമ്മളെന്നായും കൊടുത്താൽ കിട്ടിയാലെന്നറിയാം, അവൻ ദരിദ്രവാസിയ താന്നാ കിടക്കുന്നത്, അതുകൊണ്ട് നമ്മളെന്നായും ഇല്ല നോക്കട്ടെ നാളെ വാ. അതുകൊണ്ട് അയൽവക്കത്തുള്ളവര്, കൂട്ടുകാര്, കൂടെ വർക്ക് ചെയ്യുന്നവര്, നിന്റെ സഹോദരങ്ങള്, കൂടപ്പറപ്പ്, നിന്നെക്കാളും അനുഗ്രഹിക്കപ്പെട്ടാൽ നിനക്കാ ഗുണം. ഏറ്റവും കുറഞ്ഞത് കടത്തിന് വേണ്ടി നിന്റെ അടുത്ത് വരാതിരിക്കുകയല്ലേ പറ ആണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലജ്ജയില്ലാതെ, നാണം കൂടാതെ, പിശുക്ക് കൂടാതെ നിന്റെ ഭാര്യയെ നീ അനുഗ്രഹിക്ക. ഞാൻ കൂടെ കൂടെ എൻ്റെ ഭാര്യയുടെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ വീടിനെ ഞാൻ അനുഗ്രഹിക്കും, വാഹനത്തെ ഞാൻ അനുഗ്രഹിക്കും, എൻ്റെ ശുശ്രൂഷയെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ നാട്ടിൽ പുന്നത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളെ കാണുമ്പോൾ അറിയാം, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, ഈ എല്ലാത്തിനായിട്ട് പോകും. 4 മണിയാകുമ്പോൾ എഴുതണം, കഞ്ഞി വെക്കണം, ധാന്യം ഇതെല്ലാം ചെയ്യണം, ശരിയാക്കണം, ആരകാലമാകുമ്പോൾ പള്ളിയോട്ട് പോകും. പോരുമ്പോഴും വലിയ പാട്ടുപാടിയേ പോരുള്ളൂ, പതിക്കൊന്നുമില്ല. മനസ്സിലായോ? എത്ര നല്ലവൻ എന്നെ സുനായ പാട്ട് പാടി പോരും, വഴിയാ കാണുന്നവരോടെല്ലാം പറയും അല്ലേലിയ, ഗോഡ് ബ്ലെസ് യു, പ്രൈസ് ദി ലോർഡ്, അല്ലേലിയ. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ചു ഇത് എന്നാ പറ്റി ഇയാൾക്ക്. സ്ഥിരമായി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ പറയും, അടേ അല്ലേലിയായും പിള്ളേരും വരുന്നുണ്ടെന്ന്, എന്തൊരു നല്ല വാക്കായത്. പ്രൈസ് ദി ലോർഡ്. ആ കുടിയനും ഭാര്യയും അല്ലെങ്കിൽ പിള്ളേരും വരുന്നുണ്ടെന്ന് പറയുന്നതാണോ നല്ലത്, ഇതാണോ നല്ലത് പറ? ഞാൻ പറയുള്ളവരെ, ഞാൻ എൻ്റെ കുടുംബജീവിതം ഞാൻ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, സന്തോഷിക്കുന്നു. എന്നെ ശുശ്രൂഷ മേഖലയിൽ കർത്താവ് എന്നെ സമർത്ഥമായി അനുഗ്രഹിച്ചു. മനസ്സിലായോ? ഞാൻ അനുഭവിക്കുന്ന ഈ മൈ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഇത് കിട്ടും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് 10 പ്രാവശ്യം ദൈവത്തോട് പറയുന്നതിനേക്കാൾ നിങ്ങളൊരു 5-6 പ്രാവശ്യമെങ്കിലും നിൻ്റെ വീട്ടിലുള്ളവരെ, അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, വീട്ടുകാരെ, അയലോക്കത്തുള്ളവരെ, കൂടെ വർക്ക് ചെയ്യുന്നവരെ, ജോലിക്കാരെ, പണിക്കാരെ, അയലോക്കത്തുള്ളവരെല്ലാം കാണുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരി മോനെ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിത പങ്കാളി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ചേട്ടൻ അനുഗ്രഹിക്കട്ടെ. ഏക നിങ്ങളൊന്ന് അനുഗ്രഹിച്ചേ, അനുഗ്രഹത്തിൻ്റെ ഭാഷ നിങ്ങൾ സംസാരിച്ചേ. ഹാലലൂയ. ഉറക്കെ പറഞ്ഞേ ഹാലലൂയ. ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. സങ്കീർത്തന പുസ്തകം 109:17. ശപിക്കുക അവനിഷ്ടമായിരുന്നു, അതുകൊണ്ട് ശാപങ്ങൾ അവൻ്റെ മേൽ പതിക്കട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ. ശപിക്കുക അവനിഷ്ടമായിരുന്നു, അതുകൊണ്ട് ശാപങ്ങൾ അവൻ്റെ മേൽ പതിക്കട്ടെ. ആരുടെ മേലെ ശാപങ്ങൾ വരുന്നെന്നറിയാവോ? ശപിക്കുന്നവൻ്റെ മേൽ ശാപങ്ങൾ വരും. മറ്റുള്ളവരെ ശപിച്ച് ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, വീടിനെ, തൊഴിലിനെ, സാഹചര്യങ്ങളെ, കൂട്ടുകാരെ, പണിക്കാരെ, എല്ലാവരെയും ഡാഷേന്ന് വിളിച്ച് ശപിക്കുന്നവരുടെ മേൽ, അവരെ ശപിക്കാൻ വേറൊരാൾ വരണ്ട, അവരെ ശപിക്കാൻ ദൈവം പോലും വരണ്ട, പിന്നെയോ അവരുടെ ശാപത്താൽ അവർ ശപിക്കപ്പെടും. അതിൻ്റെ രണ്ടാമത്തെ വാക്യം, അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിച്ചോ. ചിലർ മറ്റുള്ള ഒരു പ്രൈസറോട് പറ, ഒരു അല്ലേലിയ പറ ഒരു ഗോഡ് ബ്ലെസ് യു പറ എന്ന് പറഞ്ഞാൽ നാണ. ഓ ഏനോ, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേഗം മതിന്നേ, നാണക്കേടാ. ഈ പറയുന്ന അല്ലേലിയ പുറത്തിറങ്ങിയ നിങ്ങൾ പറയുമോ? പറ, ഇത്രേ ഉള്ളന്നേ. ചിലർക്ക് അനുഗ്രഹം വരാത്തതിൻ്റെ കാരണം എന്നറിയാവോ? അനുഗ്രഹം കൊടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവരിഷ്ടപ്പെടാത്ത ആ സാധനം ഉണ്ടല്ലോ, ഏതാ അനുഗ്രഹം, അവരിൽ നിന്ന് പറ അകന്നു നിൽക്കട്ടെ
എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഏത് തൊഴിൽ ചെയ്തിട്ടും ഏത് ബിസിനസ് മാറി മാറി ചെയ്തിട്ടും ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം എന്താ? കല്യാണം കഴിച്ചിട്ടും ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ വേണ്ടത്തെ അനുഗ്രഹം ഭർത്താവിൽ നിന്ന് നിനക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? സമ്പത്തുണ്ട് എന്നിട്ട് ഒരു അനുഗ്രഹമില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. നിനക്ക് മദ്യം വേണം ഉറങ്ങണമെങ്കിൽ. എന്താ കാരണം അറിയാവോ? മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നിനക്ക് ഇഷ്ടമില്ല. ആ ശൈലി നിനക്ക് അറിയാൻ മേല. അതൊരു ഓക്കാനമാ, അതിൽ ഇഷ്ടമില്ലായ്മയാ. അതുകൊണ്ട് എന്ത്? അത് നിന്നിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. അനുഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്ത പ്രിയമുള്ളവരെ, ആ സാധനം നിങ്ങൾക്ക് കിട്ടിയേല, നിന്റെ കുടുംബത്തിലോട്ട് വരികയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം? എന്ത് ചെയ്യണം? ഉറക്കെ പറ, നിങ്ങൾ അനുഗ്രഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും തലയിക്ക് വെച്ച് അനുഗ്രഹിച്ച്, ജീവിത പങ്കാളി അനുഗ്രഹിക്ക്, മാതാപിതാക്കളെ, മക്കളെ, മക്കൾ മാതാപിതാക്കളെ, കൂടെയുള്ളവരെ, എല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലി നിങ്ങൾ കൊണ്ടുവന്നാൽ, ഒന്ന് രൂപപ്പെടുത്തിയാൽ, നിങ്ങളുടെ മേൽ അനുഗ്രഹം വരും. നിങ്ങളുടെ കുടുംബത്തിന് മേൽ, ബിസിനസ്സിന് മേൽ, തൊഴിലിന് മേൽ, നിങ്ങളുടെ ആരോഗ്യത്തിന് മേൽ, എല്ലാ മേഖലയിലും അനുഗ്രഹം വരും. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റിരിക്കാം, പ്രാർത്ഥിക്കാം. ചാടി എഴുന്നേറ്റേ, കണ്ണുകളടയ്ക്കാം, കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. എല്ലാ മക്കളും കണ്ണുകളടച്ച് കേട്ട കാര്യങ്ങളെ ഓർക്കാം. അനുസരണത്തിനകത്ത അനുഗ്രഹം ഇരിക്കുന്നത്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. ഓക്കെ, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ അനുഗ്രഹം നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ, പ്രാവർത്തികമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ എന്തു ചെയ്യണം? നിന്ദനത്തിന് പകരം നിന്ദനമോ പരിഹാസത്തിന് പകരം പരിഹാസമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ആ കൽപ്പന അനുസരിക്കണം, ആ വചനം അനുസരിക്കണം. ആ അനുസരണത്തിനകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ആരെ നിന്ദിക്കിയാലും തീരുമാനമെടുക്കുക. എന്നെ നിന്ദിച്ചാലും എന്നെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും എനിക്കെതിരെ എന്തെല്ലാം വ്യാജമായി പറഞ്ഞാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് എൻ്റെ വാ തുറന്ന് ഞാൻ അവരെ ശപിക്കുകയില്ല, കുറ്റപ്പെടുത്തിയാൽ തീരുമാനമെടുക്കുക. എൻ്റെ മക്കളെ നോക്കി, നീ നന്നാകുകയില്ല, ഗുണം പിടിക്കുകയില്ല, ശരിയാകുകയില്ല, നീ ഇങ്ങനെ പോയ നന്നാകുകയില്ല, ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ വാക്കുകൾ പറയലാൻ തീരുമാനമെടുക്കുക. ജീവിത പങ്കാളിയെ നോക്കി ശാപത്തിൻ്റെ വാക്കുകൾ പറയലും തീരുമാനമെടുക്കുക. ഇന്നുമുള്ള അനുഗ്രഹിക്കുമെന്ന് തീരുമാനമെടുക്കുക. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം ആരിൽ നിന്നാണ് അകന്നു നിൽക്കുന്നത്? അനുഗ്രഹം കൊടുക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്ന് അനുഗ്രഹം അവൻ്റെ കുടുംബത്തിൽ നിന്നും അവനിൽ നിന്നും അവൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. ആരിലേക്ക് അനുഗ്രഹം കടന്നു വരും? അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ്റെ മേൽ അനുഗ്രഹം കടന്നു വരും. ഇന്ന് മുതൽ അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിത ശൈലി നമുക്ക് രൂപപ്പെടുത്താം. ആദ്യം തുടങ്ങാൻ ബുദ്ധിമുട്ട് കാണും, എങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം ദൈവകൽപ്പന പ്രകാരം ഞാൻ അനുസരിക്കും ചെയ്യും എന്ന് തീരുമാനമെടുക്കാം. ഇരു കരങ്ങളും തലയ്ക്ക് മുകളിലായിട്ട് ഉയർത്തിപ്പിടിക്കുക. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നാല് പേർക്ക് കേൾക്കാവുന്ന അത്രയും ശബ്ദത്തിൽ ഉറക്ക സ്തുതിച്ചു പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കപ്പെടും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉറക്ക സ്തുതിച്ചു നാല് പേര് കേൾക്കണം. Yes, we are.